അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്. നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്, ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് വേക്കുന്നൊന്ന് ഫ്രണ്ടിന്ന് ചെയ്യാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ച. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ആ ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഏട്ടാ, പ്ലീസ് ഇത് അങ്ങനെ കാണരുത്. രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രമേ. ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്. ഭാര്യ ഒന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം ആ, പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റ് തന്നെ കയ്യിലെടുക്കണെ, കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം, ഇനി മുടിയിലാണ്, ഈ മുടിക്കാൻ നിങ്ങൾ കയ്യടിക്കും. ഒരു കൃത്രിമമില്ല അമ്മയാണ്, ഒരു കൃത്രിമമില്ല. നേരിട്ട് ചെയ്യാൻ ആയിട്ടില്ലേ, എല്ലാം നേരിട്ടില്ല. അമ്മോ കാളക്കൊമ്പ് പോലെ മുടി, കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. പിന്നെ മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ നോക്കാം. ആ ആരാത് പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടികളെ. ഇനിതാ വലിയ സങ്കല്പമൊന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കിക്കോളെ. റെഡീസ്, 1, 2, 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട് എല്ലാം റെഡി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം എൻ നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, ഇമ്മെല്ലാം എൻ്റെ മുടിയ, ഒരു കൃത്രിമമില്ല. നിങ്ങൾ ഈ ചാനലിൽ കാണുന്നിട്ട് വേക്കുന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക. നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പാവ ഞാൻ. അതെന്താ കണ്ടെങ്കിൽ ഇതാ
ഞങ്ങളിതാ കൂപ്പക്കുച്ചില് പാവ ഞാൻ ഒന്ന് കയ്യടിച്ചു. ഞങ്ങൾ എന്തിനായിരിക്കനെ ഇനി നമുക്കില്ലേ പഴയകാല എമ്മൻ നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എമ്മൻ നമ്പ്യാർ ഒന്നടങ്ങട്ടെ. നിങ്ങൾ വലിയ ആളായണ്ട നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ. ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ കെ പി മുർക്കാനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് കെ പി മുർക്ക പറയൂ. ശേഖർ എനിക്കാരുമില്ല, ശേഖർ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറയുന്നൊരു ഡയലോഗ് നോക്കാം. രാഘവ മിടുക്കന ഒരു മകന് സുന്ദരയാ ഒരു ഭാര്യ എനക്കാരുണ്ടോ രാഘവ പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ് പാട്ടിങ് കപ്പും കക്ക് ഇതിങ്ങക്ക്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ രാജേട്ടൻ്റെ കയ്യിലൂടെ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകനാരാന്ന് ചോദിച്ചത് എന്നോട് പറയുക എൻ്റെ അച്ഛൻ. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സാണുള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പൊരയിലുള്ളോലെ സ്ഥിതി എന്താ? നമുക്ക് നോക്കാം. പഴയകാല ശങ്കർ അല്ലേ, പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിക്കാനേ ഒരു കൃത്രിമവും ഇല്ല. നോക്കിയ ആയിട്ടില്ല ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടം ഇട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലില്ല വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ, ലൈവായിട്ടില്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ, ലൈവായിട്ട് ചെയ്യാന്ന്. പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണിച്ചു നമുക്ക്. ഇപ്പം വിഗ്ഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിക്കും. പഴയ ലാലേട്ടൻ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലാതെ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്നത് അതെന്തിനാട്ടെ നിങ്ങൾ? ഞാൻ ലക്ഷം ചേട്ടനൊരു കയ്യിൽ കൂടെ. പഴയ ലാലേട്ടൻ, പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ, നമ്മളൊരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയകാല ലാലേട്ടെ കളിച്ച അങ്ങനെ മുടിക്കിങ്ങൾ കയ്യടിക്കാൻ കേട്ടോ വാ ലേ മുടി കണ്ടെങ്കിൽ. ഓക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. ഈ ചായ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ മനമാകെ നിറയേ
മോഹൻലാലിനോട് ആകുകയല്ലേ, മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്തിനിങ്ങനെ കേൾക്കാം, ഓനെ കൊണ്ടുവരും. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത്, പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്, അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മുപ്പര മുടി ലോറിപ്പുല്ല് പോലത്തെ മുടിയാണ്, പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റ കൊണ്ടുള്ളൊരു കെട്ടുല്ലേ. പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാക്ക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നുകയല്ല. ഓക്കെ രവീന്ദ്രൻ്റെ ഡാൻസ് ഓക്കെ. साथ ना छोड़ेंगे करले करलिंदे करले इन्नोडन चिरिकु किलिए मानस किलिए फेरुदे ഇനിയുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു, അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യെപ്പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ. പണ്ടത്തെ ജോസ് ആയിട്ട് അല്ലേ അല്ലേ പണ്ടത്തെ ചോക്ലേറ്റ്. മുപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയാണ്, മുടിയല്ല മുപ്പര സ്റ്റൈലായിരുന്നു. പഴുത്തു ഏ എല്ലു വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരിഞ്ഞാൽ മതി. നോക്കുക അല്ലേ ജോസിൻ്റെ, ജോസേട്ടൻ്റെ ആ ഈ ഷർട്ടിനൊരു കയ്യേറ്റി ആയിരിക്കട്ടോ. അറുന്നൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ നിലാവേമായുമോ കിനാവും നോവുമാ. ജയമാണ്ടേ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയാ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോകുന്നുണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മൾ ഏറ്റവും ജയന്മാണ്ട അല്ലേ ആ ജയേട്ടനൊരു കയ്യടിക്ക് അല്ലേ ജയൻ. ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട്, ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലുണ്ട് കേട്ടോ മക്കളെ.
അല്ലേ? നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്. യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനായി യോഗം അതിനടങ്ങാറാക്കി കഴിച്ചു. നോക്ക് ആയിട്ടില്ല ജയൻ അല്ലേ? അങ്ങാടിയില്ല അല്ലേ? ജയൻ എന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയിലെ വേറെ പാറി വരുന്ന ജയൻ. ഏ ഓ, ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ടു പ്രതീക്ഷിക്കണ. മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം കേട്ടില്ല. ഇനി അവിടെ നിന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ഏ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ നമ്മളെ താളവട്ടം, പഴയ ലാലേട്ടനെ കണ്ടു, താളവട്ടം എന്ന ചിത്രത്തിൽ ഒരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന അല്ലേ, നല്ല രസമല്ലേ അല്ലേ? ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമയാണ് അതൊക്കെ അല്ലേ. ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു പാട്ടൊക്കെ അല്ലേ, ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ദുബൈയിലുള്ളവരൊന്ന് കൈവെക്കാം. ഏ മുടി ഒറിജിനൽ തന്നെയാണ്, ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല, മുടി ഒറിജിനലാണ്, നമ്മൾ ഉള്ള നേരിട്ട് പറയുക. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ മറ്റു മുല. ഏ ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ, തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച, എല്ലാവരും ഒന്ന് കൈയടിച്ച്. ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡിയാകുമെന്ന്. യെസ്,
മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരശ്രീ മമ്മൂക്ക് തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കേക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ. അർപ്പിക്കല്ലേ തെറ്റിപ്പോ. പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല ദിലീപ, ഇഷ്ടാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയെടുത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെന്നെ, പിടിച്ചു പെന്നെ, ചക്കന് പിടിച്ചു പെന്നെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമ കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം. സാറേ ഓക്കെ. ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ. താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ ഒന്നും പറയാ. ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ അങ്ങനെ കേട്ടിട്ട് ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ. ഞാൻ വിചാരിച്ചു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാലി. ബംഗാലി എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ പത്തിരു വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണി. 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരന? മെയിൻ പണിക്കാരനാ. വെയില് കൊള്ളണം, മേലെ വെയില് കൊള്ളണം. അവനെ പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ. പത്തയുമ്പോ ആളെ കൂടി വൈകുന്നേരം കണക്കറിനോടത്താ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമോ
രാവിലെ തൊട്ട് വൈകാരമാവും മുത്തിന്റെ അടിക്കൂടെ ഇങ്ങനെ കറങ്ങി നിൽക്കട്ടെ, പത്തെഴുന്ന ടൈം പൊറുക്കുകയും ചെളവും കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും, മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണോ? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കമ്പ്ലൈന്റാണ്. പണി കൂടുതലാ, പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ ക്ഷീണിച്ച് പോലെ വന്ന് കുത്തിരിക്കുക. പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പിന്റെ പരിപാടി. ഓ, അതിന് വേണ്ടിയാ വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം ഞാൻ അടിപൊളിയായിട്ട് വാർപ്പ്, ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടി ഇങ്ങനെ നിരത്തിയൊക്കെ കമ്പിലാണ്. പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മള് വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇത് കുറേന്റെ വേഗം കൊണ്ടച്ച് അവിടെ കൊണ്ടെത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറെ ഒരു കുറേന്റെ വീണിട്ട് ആടെയാണ് വെച്ച്. നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങൾ വിളിക്കൂ, എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്ക പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം, മിമിക്രി. അയ്യോ, മിമിക്രി ചെയ്യാം. ഒരു ഗാനമേള, ഗാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആവശ്യം മ്യൂസിക് കാര്യങ്ങളുണ്ട്. അയ്യസ്, അതൊന്ന് കൈ അടിക്കണേ. ഓ, കൈ അടിക്കും, കൈ അടിക്കും. ഈ പഴയ കാലത്ത്, പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരൂ. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ,
ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കാം, നന്നാവുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ, ഇഷ്ടാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ, ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയടത്തി, താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും, തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു, പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെന്നെ, പിടിച്ചു പെന്നെ, ചെക്കന് പിടിച്ചു പെന്നെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കയറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, ഇല്ലേ, പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും, അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ ഇന്റർവ്യൂ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ, ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ്. ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടുന്നായിരുന്നു? കന്നാലി. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയില് കൊള്ളണം, മേലെ വെയില് കൊള്ളണം. അവന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം, പണിക്കാരെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തേം ആള് ഒരു വൈകുന്നേരം ഭയങ്കര കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ. വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ കുത്തിന്റെ അടിക്കൂടെ ഇങ്ങനെ കറങ്ങി കൊടുക്കട്ടെ, പത്തെഴുന്ന തൈ പൊറുപ്പും ചെള്ളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും, മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കമ്പ്ലൈന്റാണ്. പണി കൂടുതലാ? പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ഇങ്ങനെ പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ.
ക്ഷീണിച്ച് പോലെ വന്ന് കുത്തിരിക്കുക. പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. വാർപ്പ് കഴിഞ്ഞ വൈകുന്നേരം ഒരു കുപ്പിന്റെ പരിപാടി, അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചെന്ന് നോക്കിയിട്ടല്ലേ കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുക. കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുക. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ തമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം പലകയൊക്കെ അടിച്ച് തമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത് ഇത് കൊറേന്റെ വേഗ കൊണ്ടെച്ച് കൊടുത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് വെച്ചു. നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്ക പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം, മിമിക്രി. മിമിക്രി ചെയ്യാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യം മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. ഓ, കൈയടിക്കുകയാണ്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ കണ്ണും ഈ മൂക്കും
ഈ ചുണ്ടൊക്കെ സ്വന്താക്കി ഞാൻ പോട്ടെ പപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെന്നെ, പിടിച്ചു പെന്നെ, ചക്കന് പിടിച്ചു പെന്നെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടി പ്രേമക്കുയിൽ കയറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിൻ്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്, നന്നാവുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല ദിലീപ, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം എന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടുമൊക്കെ സ്വന്താക്കി ഞാൻ പോട്ടെ പപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്.
അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും പൊന്നേ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമത്തിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ ഇന്റർവ്യൂ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്തോട്ടോ, ഞാൻ വിചാരിച്ചു. എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്? ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടുന്നായിരുന്നു? ബംഗാലി. ബംഗാലി നിന്ന്? എന്താ ജോലി? എന്താ? കങ്ങാലിന്റെ പണിയാണ്. കങ്ങാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയില് കൊള്ളണം. വെയില് കൊള്ളണം. അവന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തയുമ്പോ ആള് ഒരു വൈകുന്നേരം ഭയങ്കര കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ. വൈകുന്നേരമാകുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ്? കൂടുതലാണ്, പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ള ഒരു കമ്പ്ലൈന്റാണ്. പണി കൂടുതലാണ്, പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ പാർപ്പം കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പോരെ വന്ന് കുത്തിരിക്കുക. ക്ഷീണിച്ച് പോരെ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി. അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം അടിപൊളിയായിട്ട് ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടിയിരിക്കാൻ നിരത്തിയൊക്കെ കമ്പിലായിരുന്നു. പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇതെടുത്ത് കൊറേന്റെ വേഗ കൊണ്ടെച്ച് അടുത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞ് വീണേലും യാതൊരു സംശയമില്ല. നിങ്ങളുടെ മുതലാളി, നിങ്ങളുടെ മുതലാളി പാവപ്പെട്ടവന്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപ്പത്തിൽ വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിച്ചു എന്തിന്? നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ള അല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു
ഇന്റർവ്യൂ ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാം. അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാളമേള തുടങ്ങുമ്പോ വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈ അടിക്കണേ. ഓ കൈ അടിക്കും. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora nammada energy ku poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തോ അടേ ഈ പാട്ട് എടുത്തിരുന്നേ. എടാ ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി. അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം.
റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൻ നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയെ ഞാൻ തൊട്ടു പോകരുത് ഇനി ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈൽ കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോകുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും, അതാണ് പ്രശ്നം. അപ്പൊ അതാർക്കെങ്കിലും ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ ഉപനയിട്ട്. ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായൽ, ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് കഴിഞ്ഞ അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? ഞാൻ പറയണ അത്, ഞാൻ പറയട്ടെ. എന്താ പേരെന്താ? ബെന്റിയോ? എന്റെ പേരെന്തേനടാ? എന്റെ പേരെന്തേ? ചെങ്ങായി നമ്മള് കൊരലും കൂച്ചല്ലേ എടുക്കൂലേ? കൂച്ചൊക്കെ എടുക്കൂലേ? കൊരലും കൂച്ചോ? എന്താ മിമിക്രിന്റെ?
ബോയ്സിനാ പറയുന്നത്. ഉൾനാട് ലോക്കൽ സൗണ്ടാ. ഓ അത് ശരിയാ. അപ്പൊ ഇയാളെ സൗണ്ട് ഉണ്ടാക്കും. മറ്റേ അടക്കാന്ന് പീടിയ വയസ്സായിട്ട് ഒരാളില്ലേ കഷണ്ടിയേറ്റ് അല്ലോർജുന അല്ലടാ മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും. അവരുമായിട്ട് സംസാരിക്കണം. മുരളിന്റെ കുരളെടുക്കും, ശബ്ദം എടുക്കും. ഞാൻ അത് പറയുന്നാല് മുരളിന്റെ നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല ഭരത് മുരളി. ചെമ്പക്കുളം, തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക, ഒരു വർക്കിന്റെ ഒരു വർക്ക് എന്താ ഈ സമ്മതിക്കാതെ ഇപ്പൊ നമ്മളെ പെരയില് മീൻ പൊരിച്ചേനെ മാമ്പരും നമ്മളെ പെരലെ പാങ്ങി വരുന്ന രണ്ടൈത പൊരിച്ചൊക്കെ മിണിക്കാൻ പെരലിൽ നിന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞാളെ കട്ടിലൂട്ട് കള്ളനാണ് പേ. ആ എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്ക. ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഹലോ. സിനിമ എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കു മുന്നിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ്, സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയുക. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. ഇത് മധുസാർ കഴിച്ചാ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യ, അമ്മ എനിക്ക് ഗ്ലാസ് വെള്ളത്താ. അമ്മ ഇത് ജയൻ സാർ കഴിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. ഇത് സുരേഷ് ഗോപിയേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. അമ്മേ ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. പക്ഷെ ഇതേപോലെ ഒന്നല്ല സത്യമാശ്, സത്യമാശി കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളണ്ട, മറ്റോലൊക്കെ സ്റ്റൈലാക്ക എന്നൊക്കെ. അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം.
അമ്മേ ദാഹിച്ചിട്ട് വയ്യേ, എനിക്ക് നഷ്ടമല്ലതാ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എന്ത് രസമാണ്? എനിക്ക് അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ സി എം സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയ എല്ലാം മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളുടെ നിന്ന്. അന്തപുരം എന്ന ചിത്രത്തിൽ ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു രംഗം എടുക്കോ. ബഹു രാജൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തേൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. അപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. ബാബു ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാനൊരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കും. ഓക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്ക്, ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ലേ സാറേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്, നന്നാവുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരി പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും, തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു, പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ,
അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെന്നെ, പിടിച്ചു പെന്നെ, ചക്കന് പിടിച്ചു പെന്നെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടി പ്രേമത്തിൽ കയറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, ഇല്ലേ? പോയോ? പാവം, സാറല്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ, ദെൻ താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാം. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ, ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് പോകുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ, ഞാൻ വിചാരിച്ചു. എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്? ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാലി. ബംഗാലി. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ, എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയില് കൊള്ളണം, മേലെ വെയില് കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തയുമ്പോ ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടത്താൻ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര ശരി. വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമോ, രാവിലെ തൊട്ട് വൈകുന്നേരമോ കുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കൊടുക്കട്ടെ, പത്തെഴുന്നൂറ്റി അമ്പത് റുപ്യയും ചെലവ് കിട്ടില്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും, മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്, പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ ക്ഷീണിച്ച് പോരയിൽ വന്ന് കുത്തിരിക്കാം. പെട്ടെന്നൊരു ഫോൺ കോള്. വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് തന്നെ വൈകുന്നേരം ഒരു അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം ഞാൻ അടിപൊളിയായിട്ട് വാർത്ത. ഈ വാർപ്പിന്റെ മുകളിൽ പലകയുടെ മുകളിൽ തമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇറക്കിയൊക്കെ കമ്പനി. പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇത് കൊറേന്റെ വേഗം കൊണ്ടച്ച് ാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാളല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് വെച്ച്, നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടിട്ടുണ്ട്. അവിടെയാണുള്ളത്? അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങൾ വിളിക്കൂ.
എന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് അടുത്ത വീട് കൂടി പോയിട്ട് പോണം. ചേട്ടാ ഇത് വാർക്കപ്പണിക്കാർക്കുള്ള ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ് അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടോ? വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈ അടിക്കണേ. ഓ കൈ അടിക്കും. വേണം മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ജയം വേണ്ടേ? അല്ലേ ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈയടിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ സിനിമ എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കുന്ന മുന്നിൽ ഞാൻ സത്യം ചെയ്യുക. സിനിമ എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ്. സിനിമ അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി കേൾക്കാം. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്താ, അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്താ. ഇത് മധു സാറ് ചോദിച്ചാ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ള അസ്വല്ലതാണ്. ഇത് ജയൻ സാറ് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്താ. ഇത് സുരേഷ് ഗോപിയാണ് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലന്താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മേ എനിക്ക് ലസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നല്ല സത്യമാശ്. സത്യമാശ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടെ പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് ചോഴല്ല മറ്റോലൊക്കെ സ്റ്റൈലാക്കാ നോക്കേ. അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലസ് വെള്ളന്താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ള ആശു വെള്ളന്താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള ആശു വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള ആശു വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എന്ത് രസം. അമ്മ എനിക്ക് വെള്ളണ്ട. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സിയർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നെങ്ങനെയാ നോക്കിയത്? എന്റെ അമ്മടിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണെ. ഇതേപോലെ തന്നെയാ കരയുക. അന്തപുരം എന്ന് വെച്ചാൽ
ഈ ശബ്ദം മറന്നു പോകാം. നിങ്ങളടുന്ന് അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നൊരു രംഗോട്ട് വയ്ക്കാം. ബഹു അല്ലെ പറയണേ രാജൻ, എന്നെ വിട്ടു പോകരുത് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തിയേൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറഞ്ഞൊരു ഡയലോണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കോ ഒക്കെ. കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്കെ ഞാനൊരു സത്യം തോന്നുന്നത് അറിയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്തോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ wonderful team from Vodafone comedy stars team Mars delivering for you the comic nods very special for that wonderful people of Malappuram. Ready pora nammada energy ke poi endu kai adiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ ക്രിസ്തുമസിനുള്ളതാന്നത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലേട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം.
പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആള് പറഞ്ഞടി, ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ. ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ, ക്രിസ്മസിനുള്ളതാന്നത്? ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി. അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലേട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. I love you.
പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫി അല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം.